ഭൂമിയും കെട്ടിടങ്ങളും വിണ്ടുകീറുകയും മണ്ണിടുകയും ചെയ്യുന്ന പ്രതിഭാസം. ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ നിറയുന്നത് ഇങ്ങനെയാണ്. ഹിമാലയ നഗരത്തിലെ ഈ പ്രതിഭാസം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും ആശങ്കയിലാത്തി കഴിഞ്ഞു. ജോഷിമഠിലെ റോഡുകളിലും വീടുകളിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പുതിയ പ്രതിഭാസമല്ല. വർഷങ്ങളായി പട്ടണത്തിലും പരിസരങ്ങളിലും ഇത്തരം വിള്ളലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കൂടുതൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നതാണ്. വിദഗ്ധർ നിരവധി തവണ നൽകിയ മുന്നറിയിപ്പുകൾ സർക്കാരുകൾ അവഗണിച്ചതാണ് ജോഷിമഠിലും സമീപ പ്രദേശങ്ങളിലുമായി ഭൂമി തകർച്ച മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ രൂക്ഷമാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ജോഷിമഠിൽ സംഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിലാണ് ജോഷിമഠ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് ബദ്രിനാഥ് ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണിത്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ജോഷിമഠ്. സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നഗരത്തിൽ ഏകദേശം 3800 വീടുകളും 400 വാണിജ്യ കെട്ടിടങ്ങളുമുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി 195 വീടുകളും നിർമ്മിച്ചു. കഴിഞ്ഞ ഡിസംബർ 24 മുതലാണ് ഭൂമിയിൽ വിള്ളൽ വീണു തുടങ്ങുന്നത്. ജനുവരി 1 ദിവസങ്ങളിൽ വീടുകൾക്ക് വിള്ളൽ വീണു തുടങ്ങിയതോടെ ആശങ്കയേറുന്നു. ഇതിനകം 500-ലധികം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച വരെ 68 കുടുംബങ്ങളെ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 90 പേരെ പ്രദേശത്ത് നിന്ന് ഉടൻ ഒഴിപ്പിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനാലാണ് അപകടമുണ്ടാവുന്നതെന്നാണ് ഉയർന്നുവരുന്ന പരക്കെയുള്ള ആക്ഷേപം. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ പ്രകാരം ഭൂഗർഭ വസ്തുക്കളുടെ ചലനം കാരണം ഭൂമി ഇടിഞ്ഞു താഴ്ന്ന പ്രതിഭാസമാണ് ജോഷിമഠ് നഗരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ നിരവധി കാരണങ്ങളാൽ ഇത് സംഭവിക്കാം. ഖനന പ്രവർത്തനങ്ങളോടൊപ്പം വെള്ളം, എണ്ണ എന്നിവയോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി വിഭവങ്ങളോ നീക്കം ചെയ്യുന്നത് ഇതിനൊരു കാരണമാവാം. ഭൂകമ്പങ്ങൾ, മണ്ണൊലിപ്പ്, മണ്ണു ചുരുങ്ങൽ പോലുള്ള പ്രതിഭാസങ്ങളും ഇതിന് കാരണമാകാവുന്നതാണ്. വലിയ വിസ്തൃതിയിലുള്ള പ്രദേശങ്ങളിലും വളരെ ചെറിയ ഭാഗങ്ങളിലും ഇത് സംഭവിക്കാം. ജോഷിമഠിൽ ഭൂമി ഇടിയുന്നതിന് പിന്നിലെ കൃത്യമായ കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാരണത്തെക്കുറിച്ച് സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർക്ക് പറയാൻ സാധിക്കുന്നത്. ആസൂത്രിതമല്ലാത്ത നിർമ്മാണം, അമിത ജനസംഖ്യ, ജലത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തൽ, ജലവൈദ്യുത പ്രവർത്തനങ്ങൾ എന്നിവ കാരണം ഈ പ്രതിഭാസം രൂപപ്പെട്ടിരിക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ജോഷിമഠ് ഒരു ഭൂകമ്പ മേഖലയാണ്. നിരവധി ഭൂകമ്പങ്ങൾക്കും ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഹിമാലയൻ ഭൂകമ്പങ്ങളിൽ രൂപപ്പെട്ട പ്രദേശമായതിനാൽ ഈ ഭൂമിക്ക് പൊതുവെ ഉറപ്പുകുറവാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് 1976 ഇതേ സംബന്ധിച്ച് ആദ്യത്തെ അന്വേഷണം വരുന്നത്. ഗർവാൾ കമ്മീഷണർ മഹേഷ് ചന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 18-അംഗ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ ജോഷിമഠ് പഴയ ഉരുൾപൊട്ടൽ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും വികസനം തടസ്സമില്ലാതെ തുടർന്നാൽ നഗരം മുങ്ങിപ്പോകുമെന്നും വ്യക്തമായി പറയുന്നുണ്ട്. ജോഷിമഠിൽ നിർമ്മാണം നിരോധിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിരുന്നു. ഭൂമിശാസ്ത്രപരമായി ജോഷിമഠ് ഫലക്കുറവുള്ള മണ്ണാണ്. പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചെരുവുകളിലെ കൃഷി, മരം മുറിക്കൽ എന്നിവയ്ക്ക് നിയന്ത്രണങ്ങളും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, മണലും കല്ലും നിറഞ്ഞ സ്ഥലമായതിനാൽ ജോഷിമഠ് ടൗൺഷിപ്പിന് അനുയോജ്യമായ സ്ഥലമല്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ശരിയായ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവവും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. ആസൂത്രിതമല്ലാത്തതും അനധികൃതവുമായ നിർമ്മാണം ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നതിന് കാരണമായെന്നും ഇത് ഇടയ്ക്കിടെ മണ്ണിടിച്ചിലിന് കാരണമാകുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. മണ്ണിന്റെ ഭാരം താങ്ങാനുള്ള ശേഷി പരിശോധിച്ച ശേഷം മാത്രമേ കനത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശത്ത് അനുവദിക്കാവൂ എന്ന് പരിഹാര നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കുന്നിൻ ചെരിവിടിക്കുകയോ പാറ പൊട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കുന്നിൻ ചെരുവിൽ നിന്ന് കല്ലുകളും പാറക്കല്ലുകളും നീക്കം ചെയ്യരുതെന്നും അത് ഭൂമിയുടെ താങ് നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാത്തത് ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതും ജലവൈദ്യുത പദ്ധതികൾ, ദേശീയപാതയുടെ വീതി കൂട്ടൽ എന്നിവയും കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ഇവിടുത്തെ ഭൂമിയെ കൂടുതൽ അസ്ഥിരമാക്കി. NTPC യുടെ തപോവർ വിഷ്ണുഗഡ് താപനിലയുമായി ബന്ധപ്പെട്ട ടണൽ നിർമ്മാണമാണ് ജോഷിമഠിന്റെ നാശം പൂർണ്ണമാക്കുന്നതെന്നാണ് ആക്ഷേപം. വികസനത്തിന്റെ മറവിൽ നടക്കുന്ന പരിസ്ഥിതി നശീകരണത്തിൽ രോഷാകുലരായ ജനങ്ങൾ സമരപാതയിലാണ്. ജോഷിമഠിലെ പ്രകൃതി ദുരന്തം മറ്റിടങ്ങളിലുള്ളവർക്കും വലിയ പാഠമാണ് നൽകുന്നത്.